അങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് ഓടിപ്പോയ ആളുകളാണ്. അവരെല്ലാം നേരം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണ്. കഷ്ടപ്പെട്ടത് അടുത്ത സെക്ഷനെ നമ്മൾ കൂട്ടിലേക്ക് കയറ്റിയാണ്. ഇത്ര ആടുകളാ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടാ ഇത്. കയറി 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 പോട്ടെ 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 ഉണ്ടോ. എല്ലാവരും ബീറ്റിൽ എന്ന് പറയുന്ന ബ്രീഡ് പറയുമ്പോ തന്നെ എല്ലാവരും നോക്കണത് ചെവി നീട്ടമാണ്. ഇത്രയും ചെവി നീട്ടമുണ്ട് ഉണ്ടോ ബീറ്റലിൻ്റെ ആ ഒരു ഇതേ. ഇതും ഇതേപോലെ തന്നെ ചെവി നീട്ടം കണ്ട ആ ബീറ്റലിൻ്റെ. നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള നമ്മുടെ പത്തേപ്പാടത്തിലേക്കാണ്. പത്തേപ്പാടത്ത് നമ്മൾ ഒരുപാട് പേർ ഇവിടെ വന്നിട്ടുണ്ട്. ഹുസൈനിക്കാട് അടുത്താണ് ടുഡേസ് ഗോഡ് ഫാം. അപ്പോൾ ഇവിടെ ഒരുപാട് ആട്ടിൻകുട്ടികൾ, അതായത് നമ്മൾ കേരളത്തിൽ ഇതേവരെ ഇതേപോലുള്ള ഒരു കാഴ്ച ആരും കണ്ടിട്ടുണ്ടാവില്ല. കാര്യം അത്രയും ആട്ടിൻ കുട്ടികളാണ്, വലിയ ആടുകളല്ല ആട്ടിൻകുട്ടികൾ. അപ്പോൾ അത്രയും ഒരുപാട് 1500 ആട്ടിൻകുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളിപ്പോൾ തുറന്ന് പുറത്തേക്ക് വിടാൻ പോവുകയാണ്. കൂടുതലായിട്ടുള്ള വിവരങ്ങളും അതേപോലെ തന്നെ ഓരോ എല്ലാം നമ്മൾ കാണിച്ചു തരാം. ഒന്ന് പുറത്തിറക്കിയതിനു ശേഷം മൊത്തം കാണിച്ചു തരാം. ഇപ്പോൾ കൂട് തുറക്കാൻ പോവുകയാണ്. ഇവർക്ക് വൈകുന്നേരം തീറ്റ പുല്ലിനുള്ള സമയമൊക്കെയാണ്, അതിനുവേണ്ടി തുറക്കാൻ പോവാം. ഒരു സ്കൂള് തുറന്ന പ്രതീതിയാണ് കേട്ടോ. അതിപ്പോൾ ചാടുന്നത് കണ്ടോ എല്ലാം കൂടി. പതുക്കെ പതുക്കെ ആ ആ ഇങ്ങനെ ഇറങ്ങ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 റങ
ഇത് ഇറങ്ങുന്ന കണ്ടോ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇപ്പതേ ആട്ടിൻകുട്ടികളെല്ലാം പുറത്തിറക്കിയിട്ടുണ്ട് ഇവിടെ ആട്ടിൻകുട്ടികളെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ഈ കുസൃതി കുട്ടികളെ പോലെ എന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാം പായിയാണ് നാല് വശത്തുകൂടിയും പായിയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇവർക്കൊരു ഐഡിയ ഇല്ലാത്ത പോലെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കണക്കിയാണ് ഇപ്പോൾ ഇതേ കുറച്ച് ആട്ടിൻകുട്ടികൾ അങ്ങോട്ട് പുറത്തേക്ക് ഓടിപ്പോയായിരുന്നു അപ്പോൾ അവിടെ പോയി പിടിച്ചോണ്ട് വരികയാണ് അവിടെ പോയി ഇതേ കുറച്ച് ആട്ടിൻകുട്ടികൾ അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അവന്മാരെയൊക്കെ പിടിക്കാൻ പോയിട്ടുണ്ട് ഇതിൽ മുട്ടനാടുണ്ട് പെണ്ണാടുണ്ട് എല്ലാ ആടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെ പറമ്പിലേക്ക് ഇറക്കി എല്ലാവരും ആവശ്യത്തിന് തീറ്റ തന്നെയാണ് ഇവർക്ക് പച്ചപ്പുല്ലിനെക്കാട്ടും ഇഷ്ടം ഈ പ്ലാവല ഉണക്ക പ്ലാവല അങ്ങനത്തെ ഇതിനോടാണ് ഭയങ്കര ഇഷ്ടം ഇത് നോക്കി അത് കാണിച്ചിട്ടാണ് ഇവരെ പിടിക്കുന്നത് തന്നെ അവർ പ്ലാവില കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് ഇതേ പുറത്തേക്ക് പോയ ഉമ്മാരെ ഓടിച്ചോണ്ട് വരുന്നുണ്ട് ഉമ്മാര് ഡോറ് തുറന്ന സമയത്ത് പുറത്തേക്ക് ഓടിപ്പോയ ടീമാണ് പുറത്തേക്ക് ഓടിപ്പോയ ആടുകളാണ് അവരെല്ലാം നേരം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണ് ണ്ട സ്കൂളിൽ നിന്ന് കുട്ടികൾ ചാടിപ്പോകുന്നതല്ല അല്ലെങ്കിൽ സ്കൂളിൽ വിടുമ്പോഴത്തേക്കും കുട്ടികൾ ഓടിപ്പോകില്ലേ ആ ഒരു പ്രതീതിയാണ് ഇവിടെ ആട്ടിൻകുട്ടികളെല്ലാം കൂടി തുറന്ന ആ ആട്ടിൻതുഴുത്തിൻ്റെ
ഇത് തുറന്ന പാടെ തന്നെ എല്ലാം കൂടി ഓടി. ഇപ്പൊ ദേ ആദ്യമേ പുറത്തേക്ക് ഓടി, പുറത്തുനിന്ന് ഇപ്പൊ അകത്തേക്ക് കൊണ്ടുവന്നു, പിന്നെ അതിന്റെ വശത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുക. ഈ വലിയ ആടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വിഷയമില്ല. വലിയ ആടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെവിടെയെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റും. ഒന്നോ രണ്ടോ ആടുകൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എല്ലാം നിന്നോളും. നമ്മൾ ഈ മിഠായിയൊക്കെ കാണിച്ച് പിള്ളേരെ വിളിക്കണ പോലെയാ, പ്ലാവിലെ കാണിച്ചിട്ടാണ് ഇപ്പോൾ ഈ ആട്ടിൻകുട്ടികളെ പിടിച്ചു നിർത്തുക. ഇമാരെ നിൽക്കണില്ല, ഓട്ടത്തോട് ഓട്ടം തന്നെ. കാര്യം ഇവിടെ ഇപ്പം ഈ ഏഴെട്ട് പേരുണ്ടായിട്ട് പോലും ഇത്രയും ആടുകളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെറിയ ആടുകളായതുകൊണ്ടാണ്, 500-ഓളം ആടുകളുണ്ട്. അപ്പോൾ ഈ ഏക്കർ കണക്കിന് സ്ഥലമുള്ളത് കാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവന്മാർ ഈ ഓട്ടമാണ്. അല്ല, ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്തതാണ് കാര്യം. അതുകൊണ്ടല്ല ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്. ആട്ടിൻകുട്ടികളെ നമുക്കറിയാമല്ലോ, എവിടെയും ചാടി ഓടി ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ആട്ടിൻകുട്ടികളെന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും ആളുകൾ കിടന്ന് ഇത്രയും പരിശ്രമിച്ചിട്ടാണ് ഇവന്മാരൊന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നത്. ആട്ടിൻകുട്ടികളായത് കാരണം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ഐഡിയ ഇല്ല, ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായി തന്നെ പായി തന്നെ. ഇനിയിപ്പോൾ ഇവരൊക്കെ കൂട്ടിലേക്ക് തിരിച്ച് കയറ്റാൻ പോവുകയാണ്. ഇല കാണിച്ചിട്ടാണ് കേട്ടോ ഇവന്മാരെ കൊണ്ടു നടക്കുന്നത്. ഈ മിഠായി കാണിച്ച് പിള്ളേരെ വിളിക്കണ ആ ഒരു സംഭവമാണ് ഇവിടെ ഇവർ ഉപയോഗിക്കുന്നത്, ആ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ചെയ്തണ്ട, ഇല കാണിച്ച് എല്ലാം കയറിപ്പോയി. ഇല കാണിക്കും, ഒരാൾ മുന്നിൽ പോയി, അത് കയറിപ്പോയി. അപ്പം ഇനി അടുത്ത സെക്ഷൻ, അടുത്ത സെക്ഷൻ ഇനി കയറ്റാൻ പോവുക. ഭയങ്കര കഷ്ടപ്പാടാണ് ഇവന്മാരെ മേച്ച് കണക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാനും കൂടെ ഒന്ന് കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പം ഇവരെ ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതായത് ഇതേ ഇത്രയും ആടുകളെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാനിവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ തീറ്റ കാണുമ്പോഴത്തേക്കും പ്ലാവലാണ് കേട്ടോ, ഇത് പ്ലാവല, ഉണങ്ങിയ പ്ലാവല. ഇവർക്ക് ഈ ഉണങ്ങിയ മരത്തിൻ്റെ തൊലികൾ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആടുകൾക്ക് പൊതുവേ. അപ്പോൾ ഇത് അത് കാണിച്ചിട്ടാണ് ഇവന്മാർ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. കൊണ്ടുപോവാ ഈ ആടുകളെ, ഭയങ്കര പാടാ. കാര്യം 1500 ആടല്ല ഉള്ളത്, ഞാൻ പറഞ്ഞില്ലേ 500-ൽ പരം ആടുകൾ. ആ ചാടിച്ചോട്ടണം, 500-ൽ പരം ആടുകളുണ്ട്. ഇപ്പോൾ ഒരറ്റത്തേക്ക്, ഇതിൻ്റെ തൊഴുത്തിൻ്റെ ഒരറ്റത്തേക്ക് ഇത്രയും ആളുകളെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ ഇല ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവന്മാർ എൻ്റെ കൂടുതൽ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ എപ്പോഴോടിയെന്ന് ചോദിച്ചാൽ മതി. ഇതുകൊണ്ടോ ഇവിടെ താഴെ ഇട്ടിരിക്കുന്നത് നമ്മുടെ കവുങ്ങില്ലേ, കവുങ്ങ് മുറിച്ചതിൻ്റെ പീസിട്ടാണ് ഇവിടെ ഹൈറ്റ് കൂട്ടിയിരിക്കുന്നത്. നമ്മൾ അന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇത്രയും ഹൈറ്റ് ഇല്ലായിരുന്നു, വലിയ ആടുകളായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തണുപ്പടിക്കാതിരിക്കാൻ മഴക്കാലം കൂടിയാണല്ലോ, ഇച്ചിരി ഹൈറ്റ് കൂട്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ തൊഴുത്തുണ്ട്, ലൈറ്റ് സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇവന്മാർ എന്നെ തള്ളി താഴെ ഇടുമെന്നാണ് തോന്നുന്നത്. ആടിന് പ്ലാവലിട്ട് കൊടുക്കാൻ പോവാണ് ആടുകൾക്ക്. സംഭവം നമ്മളിതിൽ കൂടെ നമുക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ, അത് കാരണം എൻജോയ്മെൻ്റ് ചെയ്യുക. ഇങ്ങനെ കൊണ്ടുവന്ന് തൂക്കിയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ വീടുകളിലാണെങ്കിലും അറിയാമല്ലോ ആടിന് ഇല കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടി തൂക്കിയിട്ടേ കൊടുക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ കഴുത്തൊക്കെ പൊക്കി നിർത്തി അതേപോലെ തന്നെ ചവിട്ടിയൊക്കെ നിന്ന് അവർ ആസ്വദിച്ച് അവർ കഴിക്കും. ഇലകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ രീതിയിൽ തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലാക്കി ഇട്ടിരിക്കുകയാണ് ആടുകളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആടുകളുണ്ട്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ നടക്കാനും ഓടി നടക്കാനും എല്ലാത്തിനും സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഷെഡിൽ 1000-ത്തോളം ആടുകളിനെ കൊള്ളുന്ന ഒരു ഷെഡാണിത്. അപ്പോൾ അതിനകത്ത് തന്നെ രണ്ട് സെക്ഷനാക്കിയിട്ട് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ലൈറ്റ്, ഫാൻ, എല്ലാ സൗകര്യങ്ങളും അതുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഇവർക്ക് വെള്ളം കൊടുക്കുന്നതിന് അത് മറ്റ് സെപ്പറേറ്റ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇതിപ്പോ ആടുകളെ കാണുമ്പോഴല്ലേക്കാ പലരും പറയും ചെറിയ പാലാടാണ് പാലാടാണ്, ഇത് കണ്ടില്ലേ തീറ്റ എടുക്കണുണ്ടല്ലേ. കാര്യം തീറ്റ തിന്നുന്ന ഒരു പ്രായത്തിലെത്തിയ ആടുകളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ അത് പ്ലാവലയൊക്കെയാണ് ഇത് തിന്നണത്. പുല്ല് തിന്നണത് ഇച്ചിരി കുറവാണ്, കൂടുതലും പ്ലാവലയാണ് ഇഷ്ടം അല്ലേ. അത് തന്നെ, അത് ഇങ്ങനെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് ഇപ്പം ഇതിന് ഇഷ്ടപ്പെട്ടോ, പിടിച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട, അതിനെ തൂക്ക് കണ്ട് തരിക. ഏത് വേണമെങ്കിലും എടുക്കാം നമുക്ക്. ഇപ്പൊ അതിനെ വെള്ളിക്കണ്ണൊക്കെ നോക്കണവര് ഇപ്പം പിടിച്ചതിന് വെള്ളിക്കണ്ണാണ്, അതിന് ക്രോസ് ആണ്, അത് ക്രോസ് ബ്രീഡ് ആണത്.
നമ്മുടെ നാടൻ മലബാറി ഒക്കെ ഉണ്ട് കേട്ടാ. ആ ഇത് കരോളി അല്ലേ. നമ്മളെ ഹുസൈനിക്ക എല്ലാരും വളരെ ടയർഡ്. നമ്മൾ കണ്ടല്ലോ തുടക്കത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ആടിനെ ഇറക്കിയതാണ്. എല്ലാരും കൂടി ഓടി സ്കൂൾ വിട്ട് ആരും പ്രതീതിയിൽ എല്ലാം പുറത്തേക്ക് ഓടി. അപ്പൊ എല്ലാത്തിനും നമ്മള് കഷ്ടപ്പെട്ട് ഇതിന്റെ അകത്താക്കി പുതിയ അവർക്ക് തിന്നാൻ വേണ്ടിട്ട് പ്ലാവിലേക്ക് ഇട്ട് കൊടുത്ത്. ഇക്ക നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമ്മള് കേരളത്തിൽ ഇതേവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഇത്രയും ക്വാണ്ടിറ്റിയിൽ അതേപോലെ തന്നെ ക്വാളിറ്റിയിൽ ആട്ടിൻകുട്ടികളെ കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് ഈ സംഭവം? ഇതിപ്പോ ധാരാളം ആൾക്കാരെ രണ്ട് കുട്ടികളെ കൊണ്ടുപോയി വളർത്തണമെന്നായി. നേരത്തെ അങ്ങനെയല്ല, വലിയ ആടുകളായിരുന്നു. അപ്പൊ ചെറിയ പുതിയ ഫാമ് തുടങ്ങുന്നവര്, കൊച്ചു കൊച്ചു പാർട്ടികള്, കുടുംബങ്ങള്, അവരഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ. ഒരു ഏകദേശം 5 കിലോ 6 കിലോ 7 കിലോ വെയിറ്റുള്ളൂ. 400 രൂപക്ക് തരുമ്പോ 2500 3000 രൂപ ഒരു ആടിന് വില വരുന്നുള്ളൂ. ഒരു പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10-400 500 ആടിന്ന് 5 എണ്ണം അവർക്ക് ഇഷ്ടമുള്ളത് അവർ കയറി പിടിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പിടിക്കുന്ന ആടിന് അവർ തന്നെ ദലാസിലിട്ട് തൂക്കം നോക്കി അതിന് ഉണ്ട് 400. അപ്പൊ ആ വരുന്ന വില, ആ വിലക്ക് ഇങ്ങനെ ആട് കിട്ടാവുന്ന. അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് 4 കുട്ടികളെ മാത്രം ചോദിച്ചിട്ട് അയാളെ ആ വീട്ടിൽ നിന്ന് ഓടിച്ചോളെ. തീർച്ചയായിട്ടും നമ്മളിവിടെ അതല്ല, അവർക്ക് ഇഷ്ടമുള്ള ആട് പിടിക്കാം. അതാണ് നമ്മളിവിടെ ഏറ്റവും വലിയൊരു ഓപ്ഷൻ. ഒരുപാട് ക്രോസ് ബ്രീഡുകൾ അടക്കം ഇഷ്ടമെല്ലാം ഉണ്ട്. എല്ലാ വെറൈറ്റി ഉണ്ട്, മറ്റൊന്നും നല്ല ബ്രീഡുകളുണ്ട്. ആ 350 രൂപ ആ പഴയ പോലെ തന്നെ. ചുഴലിക്ക് മുന്നേ 2 യൂട്യൂബ് ചെയ്തതാണല്ലോ നമ്മുടെ. രണ്ടുവട്ടം നമ്മളിവിടെ വന്ന് വീഡിയോ ചെയ്തതാണ്. കാര്യം എന്നിട്ടും ഒരു മാറ്റമൊന്നുമില്ല. കാര്യം ഒരുപാട് ആടുകൾ ഇപ്പോഴും ആ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ ചെറിയ ആടുകൾ ഇപ്പോ പലരും ചോദിക്കാറുണ്ട്, ഈ കൊണ്ടുവന്ന അതായത് ജനിച്ച ഉടനെയുള്ള ആടുകളാണോ അല്ലെങ്കിൽ പാല് കുടിക്കുന്ന ആടുകളാണോ? അല്ല, ഇപ്പൊ പാല് കുടിക്കാൻ വേണമെങ്കിൽ, പക്ഷെ അങ്ങനെ ഇപ്പൊ നിർത്തണല്ലോ ആൾക്കാര്. ഇപ്പൊ തീറ്റി എടുക്കുന്നുണ്ടല്ലോ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഇഷ്ടംപോലെ. ഇതിപ്പോ ഒരു 3 മാസം പ്രായം, 3 മാസം പ്രായം. കാരണം ഈ ഈ പരുവത്തിലുള്ള കുട്ടികളൊന്നും അങ്ങനെ ഇത്രയും കിട്ടില്ല ആർക്കും. ഇത്രയും വെറൈറ്റിയില് ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞല്ലോ, നമ്മള് വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. പിന്നെ ഇപ്പൊ 500 കുട്ടികള് തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ പിന്നെ ഇത് കൂടാണ്ട് നിങ്ങള് പിന്നെ വീഡിയോയില് കാണിക്കുന്ന പോലെ മുട്ടനാടുകള്, അക്കീക്കത്ത് നേർച്ച പോലുള്ള ആടുകൾക്ക്, ആ അതിനിവിടെ വരല്ല. അതുകൊണ്ട് ഇതില് രണ്ടും ഉണ്ട്, മെയിലും ഫീമെയിലും, മുട്ടനും പെണ്ണും ഒക്കെ ഉണ്ട്. ഏതായാലും ഇതും കൂടി ജനങ്ങളൊന്നും അറിയട്ടെ. പിന്നെ വേറൊരു കാര്യം ചോദിക്കുന്നത്, നമ്മുടെ നമ്മൾ ഇതിന്റെ മുന്നേ ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, പലപ്പോഴും പലരും കമന്റ് ഇടുന്നത് ഇറച്ചിയാടാണ് അല്ലെങ്കിൽ കട്ടിങ്ങിനുള്ള ആടാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഏതായാലും കുട്ടികളെ കട്ടിങ് ആടല്ലോ. പറ്റത്തില്ല. ഇനി മറ്റാടുകൾ ഏത് ആടുകളെ കളക്ട് ചെയ്യുമ്പോഴും വളർത്താട് കട്ടിങ് ആടെന്ന് പറഞ്ഞൊരു സംഗതി ജനിക്കുന്നില്ല, ഉണ്ടാവുന്നില്ല. നമ്മൾ ടോട്ടലി കളക്ട് ചെയ്യുന്നതിന് വളർത്താടുകളെ തരംതിരിക്കാനേ പറ്റുള്ളൂ. ബാക്കി കട്ടിങ് ആടുകളെ ഇപ്പൊ അങ്ങനെ ഒരു കമന്റ് ചെയ്യുന്ന ആൾക്ക് തിരിച്ചുകൊണ്ടുപോകാൻ പറ്റുമല്ലോ. അത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണ്ടേ? ഞങ്ങൾക്ക് അത് പൈസ ആക്കാതിരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇപ്പൊ എടുക്കാൻ വരുന്നവർക്ക് ഉള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ ഞങ്ങൾ മീറ്റ് ആയിട്ട് പർപ്പസ് നടത്തുന്നു. വരുന്നതിൽ നമ്മൾ അവർക്ക് കൊടുക്കും. അവരുടെ ഓപ്ഷൻ അല്ലേ, അവരുടെ ഓപ്ഷൻ അല്ലേ. കട്ടിങ് ആടിനെ കാണിച്ചിട്ട് നിങ്ങൾ അതേ എടുക്കും, അതൊരു ആരെങ്കിലും പറഞ്ഞു. അവരുടെ ഓപ്ഷൻ അല്ലേ, അവർക്ക് എടുക്കാൻ. പിന്നെയുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞത്, ഇതില് നമുക്കിപ്പോ കുറെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നമ്മൾ മീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ മീറ്റിന് നമ്മളത് ഉപയോഗപ്പെടുത്തും. നല്ല ആടുകൾ, നല്ല ആടുകൾ. ആ പ്രായം എന്നല്ല, വളർത്താൻ അനുയോജ്യമല്ലാത്ത ഏത് ആടുകൾ വന്നാലും അതിലേക്ക് മാറ്റും. അയ്യോ, അനുയോജ്യമായ മാത്രമേ നമ്മൾ അതിൽ കൊടുക്കുന്നുള്ളൂ. അതെ 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 അതെ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ ഈ പ്ലാവല മാത്രമേ നമ്മളിപ്പോ മെയിൻ ആയിട്ട് പ്ലാവല്, പിന്നെ അവർക്ക് നമ്മുടെ തേങ്ങാപ്പിണ്ണാക്കും ചോളത്തോടും കൂടി വേവിച്ചത് അതാണ് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മള് ചെറിയ ഈ തള്ളയെ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ആടിനെയൊക്കെ കണ്ടു. അങ്ങനത്തെ സെറ്റ് കണ്ടാലും അതും കൊടുക്കും. അതിന് നമ്മൾ ഇതേ റീസണബിൾ വിലക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നു. 400 വരില്ല, 350 എടുക്കുള്ളൂ. ചേർത്തെടുക്കുമ്പോഴും 350 എടുക്കുള്ളൂ. കുട്ടികൾക്ക് ആ ഇല്ല ഇല്ല, അതിന് അതിൽ വരുന്ന കുട്ടികൾക്ക് സെപ്പറേറ്റ് എടുക്കില്ല. അതും കൂടി അതിൽ കൂടി ക്ലാസ്സിൽ ചേർത്തിട്ട് കിട്ടും. കാരണം അങ്ങനെ ഈ ബിസിനസ് നടത്താൻ പറ്റൂ. പിന്നെ അവരെ ഓട്ടം കണ്ടില്ലേ, അത്ര ഹെൽത്തി അല്ലേ ആടുകൾ. ഇതിലൊന്നും ഹെൽത്ത് കുറവുള്ള ഒരാടുകൾ ഒന്നുമല്ല, ഒരു ഡാമേജ് ഉള്ള ആടുകൾ ഇതിനകത്തില്ല. ഇതിപ്പോ ഓടിന് കിലോമീറ്റർ കണക്കിന് ഓടി വരും. അപ്പൊ കുട്ടികളൊന്നും ചെയ്യാൻ പറ്റില്ല, അടിക്കാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂലേ. അതാണ് അതിലുള്ള ബുദ്ധിമുട്ട്. നമുക്ക് വലിയ ആടുകൾ ഇത്രയും ബുദ്ധിമുട്ടില്ല. അതെ അതെ അതെ, വലിയ ഇത്രയും ബുദ്ധിമുട്ടില്ല, പണിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ ശ്രദ്ധിക്കണം.
ഡെലിവറി ഒന്നും ചെയ്യുന്നില്ല, അവർ വന്ന് അവർക്ക് ഇഷ്ടമുള്ള അടകൾ പിടിക്കുന്ന അവർ കൊണ്ടുപോകുന്നു. ഇപ്പൊ ധാരാളം ആൾക്കാർ കാറ് വണ്ടി അവർ സ്വന്തം വാഹനങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ എടുത്താൽ തന്നെ കൊണ്ടുപോകുന്ന. അപ്പൊ ഏതായാലും ഇതൊന്ന് ഈ മെസ്സേജ് ഒന്ന് പാസ് ചെയ്യാം. കാര്യം ഇത്രയും ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. ഇതേപോലെ പലരും ഈ ആടുകളൊക്കെ എടുക്കാൻ തമിഴ്നാട് ചന്തകൾ അവിടെയൊക്കെ ചെറിയ ആടുകളൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു സൗകര്യം നമ്മുടെ കേരളത്തിലുള്ളപ്പോ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. പിന്നെ അതേപോലെ നിക്കാന്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഫാമിന്റെ കാര്യങ്ങളെല്ലാം നമ്മള് കമന്റ് ബോക്സിൽ കൊടുക്കും, എല്ലാവർക്കും അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോ വളരെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ മുട്ടനാടുകളെ കൂടി പറയുക. അത് കൂടാതെ നമ്മുടെ ബയോഗ്യാസിനെ കുറിച്ച് കൂടി ഒന്ന് അതിൽ പറയാം. പറയാൻ പറഞ്ഞു കേട്ടോ, ഇവിടെ ബയോഗ്യാസിന്റെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അത് എന്ന് വെച്ചുകഴിഞ്ഞാല് കമ്പനിയുടെ പേര് ബയോമെക് എന്നാണ് കമ്പനിയുടെ പേര്. പറഞ്ഞു കഴിഞ്ഞാല് വലിയ ബയോഗ്യാസിന്റെ പ്ലാന്റ്. നമ്മൾ സാധാരണ വീടുകൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മറ്റേ ഇവിടുത്തെ വേസ്റ്റ് തന്നെ കൂടുതലും അപ്പൊ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ മലിനീകരണോ അങ്ങനത്തെ ഒന്നുമില്ല. അതിന്റെ വർക്ക് പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നു. അവിടെ ഇവിടെ നടന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ഇത്രയും ആടുകൾ നിന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു സ്മെല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ പരിസരമൊക്കെ കാണാം. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സംഭവം ഇട്ടിരിക്കുന്നത്. അപ്പൊ കൊണ്ടുപോയി വളർത്തുന്നവരും ആ രീതിയിലൊക്കെ അടുത്ത യൂട്യൂബില് നമുക്ക് മീറ്റ് മാത്രമായിട്ട് ഇതിനൊന്ന് കാണിക്കാം. നമുക്ക് ഇപ്പൊ അടുത്ത മീറ്റും ചെയ്യുന്നുണ്ട്. കല്യാണ പാർട്ടിക്കാരും അല്ലെങ്കിൽ അതേപോലെ ബൾക്കായിട്ട് അടച്ച് ആവശ്യമുള്ളവരും ഇക്കാനെ സമീപിച്ചാൽ മതി. കാര്യം നല്ല റേറ്റ് കുറവിൽ നമുക്ക് നല്ല മീറ്റ് നമുക്ക് ഇക്കാട്ട് കിട്ടും. അപ്പൊ അതുകൂടി നമുക്ക് അടുത്ത യൂട്യൂബിൽ അതിനെ കുറിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം. അപ്പൊ ഇത് ഇവിടെ നമ്മൾ ആട്ടും കുട്ടികളുടെ ഒരു സെക്ഷൻ കണ്ട്. ഇത് ഇതേപോലെ തന്നെ വലിയ ആടുകളുടെ, വലിയ പെണ്ണാടുകളുടെ ഒരു സെക്ഷനാണ്. ഇപ്പൊ ഇവിടെ ഒരുപാട് പെണ്ണാടുകളുണ്ട്. ഇതിപ്പോ പെണ്ണാടുകൾ മാത്രല്ല ഇവിടെ തള്ളേം കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ എടുക്കാം, തള്ളേം കുഞ്ഞുമായിട്ടുള്ളതുണ്ട്. പിന്നെ അതല്ലാതെ തന്നെയുള്ള ബാക്കി പെണ്ണാടുകളും ഉണ്ട് അല്ലേ. സിരോഹി ആ നല്ല ഉണ്ട്, നല്ല ഹൈറ്റും അതേപോലെ തന്നെ നീളവും എല്ലാം ഉള്ള ഒരു സിരോഹി ആടാണ്. ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതേപോലെ തന്നെ അതല്ല കറുത്ത ബീറ്റലി ആ അതെ ചെവി, അതിൻ്റെ ചെവി നോക്കിയേ ഉണ്ടോ. എല്ലാവരും ബീറ്റൽ എന്ന് പറയുന്ന ആ ബ്രീഡ് പറയുമ്പോൾ തന്നെ എല്ലാവരും നോക്കുന്നത് ചെവി നീട്ടമാണ്. ആ ഇത്രയും ചെവി നീട്ടമുണ്ട് ഉണ്ടോ ബീറ്റലിൻ്റെ ആ ഒരു ഇതേ. ഇതും ഇതേപോലെ തന്നെ ചെവി നീട്ടം കണ്ട ആ ബീറ്റലിൻ്റെ. ബീറ്റൽ പറയുമ്പോഴത്തേക്കും ചെവി നീട്ടം അങ്ങനത്തെ വെള്ളിക്കണ്ണ കാളുകൾ നോക്കാറുണ്ട്, പക്ഷെ അതൊക്കെ അപൂർവമായിട്ടാണ് വരുന്നത്. എന്നാലും ആ ഇത് വെള്ളിക്കണ്ണാണല്ലേ, അത് വെള്ളിക്കണ്ണാണ്. ഇപ്പൊ നമ്മൾ പിടിച്ചിരുന്നത് വെള്ളിക്കണ്ണാണ്. ഇതേ ഇതുണ്ടോ വെള്ളിക്കണ്ണാണ്. ഓ ഓട്ടമാണ്, ഓട്ടം ആ ആ വെള്ളിക്കണ്ണാണ്. സിരോഹി ഇതേ ജമുന പാരി ടൈപ്പ് ഉണ്ട്. ഇത് ക്രോസ് ആണ് തോന്നണല്ലേ. ആ ക്രോസ് ഇതേ കരോളിയുടെ ക്രോസ് ഇതേ ഉണ്ട്. മലബാറി ആടുകൾ, നാടൻ ആടുകളും ഇവിടെ ഉണ്ട്. ഇപ്പൊ വലിയ ആടുകൾക്ക് വേണ്ടവർക്ക് വലിയ ആടുകളെ കൊടുക്കാം, ചെറുതിന് വേണ്ടവർക്ക് ചെറുത് കൊടുക്കാം. ആ ചെന ആടുകളും ഉണ്ട് കേട്ടോ ഇക്കൂട്ടത്തില്. 4 മാസം ചെനയുള്ള ഒരു ആടാണത്. ഇപ്പൊ ഇവരെ നമ്മൾ അങ്ങനെ പുറത്തോട്ട് ഇറക്കില്ല അല്ലേ, നമ്മൾ ഇവിടെ തന്നെ. പക്ഷെ ഇവരെ പുറത്ത് പാലുള്ള ആടും ഉണ്ട്. ആ ഇതല്ലേ ആ അതേ നിൽക്കുന്നത്, നിൽക്കുന്നത് കറവെള്ള ആടാണ്, കറക്കാൻ പറ്റിയ ആടാണിത്. ഇതേ ഇത് കൊമ്പില്ലാത്ത ടൈപ്പ് ആടാണല്ലേ, നമ്മുടെ മലബാറി അല്ലേ, കൊമ്പില്ലാത്ത ടൈപ്പ്, മലബാറിയുടെ കൊമ്പില്ലാത്ത ടൈപ്പ് ആടാണ്, കൊമ്പുള്ള ടൈപ്പ്. ഇത് കണ്ട അതേ മലബാറിയുടെ, മലബാറിയുടെ ചെവി ഇങ്ങനെ വന്നിട്ട് 7 പോലെയൊക്കെ ഇരിക്കുമെന്നൊക്കെ പറയാറുണ്ട് ഈ ലക്ഷണം നോക്കുന്നവർ. പിന്നെ അതേ കരോളിയുടെയൊക്കെ തന്നെ ക്രോസ് ഐറ്റംസ് ഉണ്ട്, ജമുന പാരിയായിട്ടുള്ള ക്രോസ് ഉണ്ട്. ഇവിടെ വാങ്ങാൻ വരുന്നവര് അവര് എടുത്തു കഴിയുമ്പോ കയറിട്ടുണ്ടോന്ന് അല്ലാതെ കയറില്ല ഇവിടെ. വെറൈറ്റി കൊമ്പൊക്കെ ഉള്ള ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടനാടിനെ വേറെ സെപ്പറേറ്റ് ഇട്ടിരിക്കുകയാണല്ലേ, മുട്ടന്മാരെ നമ്മളവിടെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഇക്ക ഇതിന്റെ ഒക്കെ വില എങ്ങനെയാണ്, ഇപ്പൊ ഈ വലിയ ആടിന്റെ വില എങ്ങനെയാണ്? നമ്മൾ കിലോ 350 രൂപയാണ്. 350 രൂപ അതിപ്പോ ഈ ഇത് പാലാടാണെങ്കിലും പ്രസവിച്ചാണെങ്കിലും എല്ലാം 350. അപ്പൊ ഈ പ്രസവിച്ചാണ്ട് 350 എന്ന് പറയുമ്പോ കുട്ടികള്
അതിൽ കൂടി കൂട്ടി കൊടുക്കും. ഇങ്ങനെയൊന്നും വേറെ ഒരു സ്ഥലത്തും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു ആടിനാണെങ്കിൽ ഒരു റേറ്റാണ്, അവർ പറയും ഒരു റേറ്റ് പറയും, കുട്ടീനെയും കൂടി ചേർത്തിട്ട്. ഇത്രയും ഒരു ലാഭത്തിലൊന്നും വേറൊരിടത്തും ആടിനെ കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇവിടെ ഇത്ര വീഡിയോ ചെയ്തിട്ടുള്ള ഒന്ന് ഒരുപാട് ആടുകൾ, ഒരു 1000-ത്തോളം വലിയ ആടുകൾ മാത്രം നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമ്പർ വൺ നിൽക്കുന്ന വീഡിയോയും ഇവിടുത്തെ ആ ഒരു വീഡിയോ ആണ് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത്. അവർ അത്രത്തോളം ആടുകളുണ്ട്. പിന്നെ ചെറിയ കുട്ടികളുമുണ്ട് അല്ലേ, ചെറിയ കുട്ടികളുണ്ട്. ഏത് വേണമെങ്കിൽ ഇപ്പോൾ കട്ടിംഗ് ആട് വേണോ അതെടുക്കാം, അതേപോലെ തന്നെ വളർത്താട് വേണോ അതെടുക്കാം, പ്രസവിച്ച കുഞ്ഞും കുട്ടികൾ വേണോ അതെടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ചെറിയ കുട്ടികളെ വേണമെങ്കിലും അതും എടുക്കാം. അപ്പോൾ ചെറിയ കുട്ടികൾ നമ്മൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? കിലോ 400 വെച്ചിട്ടാണ്. അത് ചെറിയ കുട്ടികളായതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ആട്ട് 375 വെച്ചാണല്ലേ. അത് ഈ നേർച്ചകൾ അതേപോലെ തന്നെ അതിനെ കറക്കാൻ പറ്റിയ സൈസായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുണ്ട്, എല്ലാം നല്ല മുട്ടനാടുകളാണ്. അപ്പോൾ ഇതൊന്നും ഡാമേജോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. ഇപ്പോൾ പുറത്തേക്ക് ഇവർ ഇറക്കി കെട്ടിയതാണ്. വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്കും അപ്പുറത്തെ ഷെഡിലേക്ക് തന്നെ, മെയിൻ ഷെഡിലേക്ക് തന്നെ മാറ്റും. ദേ ഇതൊക്കെ കണ്ടോ, എടാ ഈ ആടിനെ കണ്ടോ, ഇതൊക്കെ ദേ ഇതിൻ്റെ ചെവി നീട്ടമൊക്കെ നോക്കിയേ. ബീറ്റലിൻ്റെ ആടാണ് ഈ കണ്ണാക്ക, വെള്ളിക്കണ്ണ്, ബീറ്റലിൻ്റെ ആടാണ് ഇത്. ഇതുണ്ടല്ലേ, നല്ല വലിപ്പമുള്ള നല്ല ആടാണ്. ഇതൊക്കെയാണ് ഇവിടെ നേർച്ചക്കൊക്കെ വേണ്ടി എടുക്കുന്നവർ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേർച്ച എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളത്, ആരോഗ്യമുള്ളത്, ആ രീതിയിലുള്ളൊക്കെ നേർച്ചയൊക്കെ എടുക്കുള്ളൂ. അതിനൊക്കെ പറ്റിയ സൈസ് ആടുകളാണ് മുട്ടനാടുകൾ. അപ്പോൾ അതെ, നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇത്രയും ആട്ടിൻ കുട്ടികളെ നല്ല ബ്രീഡിൽ, നല്ല ബ്രീഡുകളിൽ പെട്ട, അതായത് ക്രോസും അതേപോലെ തന്നെ ബീറ്റലും കരോളിയും എല്ലാ സൈസ് ആടുകളുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, പർപ്പസാരി, ജമുനാപാരി, എല്ലാ ആടുകളും. അപ്പോൾ ഇത്രയും ആട്ടിൻ കുട്ടികളെ നിങ്ങൾ വേറൊരിടത്തും കണ്ടിട്ടുണ്ടാവില്ല, ഗ്യാരണ്ടി. അപ്പോൾ ഇത്രയും ഈ ആട്ടിൻകുട്ടികളൊക്കെ വേണ്ടവർ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹുസൈനിക്കായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയും ഇതേപോലെ ഒരുപാട് ആടുകളും കാര്യങ്ങളൊക്കെ ഇനിയും ഇവിടെ വരും. അപ്പോൾ വേണ്ടവർക്ക് ആ ടൈമിലൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇവിടെ തന്നെ ഇവന്മാരെ നിർത്തുന്നില്ല, അതെ ഷർട്ടൊക്കെ കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.